എങ്ങനെയാണ് ആ പെൺകുട്ടിയെന്ന് ധനപാലൻ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ അവൾക്കൊപ്പം എന്നെയും ജയിലിലേക്ക് അയക്കാൻ കഴിയും. അതാണ് അയാളുടെ പ്ലാൻ. ധനപാലൻ വിനീതയിലേക്ക് എത്തും മുൻപ് തന്നെ ഞാൻ അവൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തും. അവളെ ധനപാലനും സംഘത്തിനും മുന്നിൽ എത്തിക്കാതെ എനിക്ക് സംരക്ഷിക്കണം. ഒരിക്കലും അവൾ ബലിയാടാവരുത്. ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും. എന്നെ തകർക്കാൻ വേണ്ടിയുള്ള ധനപാലന്റെ യാത്ര എവിടുന്നായിരിക്കും? എന്താ സാർ, ഇത് മൃദുലയുടെ വീടല്ലേ? അതെ സർ, ഞാൻ മൃദുലയുടെ ഹസ്ബൻഡാണ്, വിനയൻ. സാർ ഇരിക്കെ. ഇരിക്കാനൊന്നും സമയമില്ല, താ മൃദുലയെ വിളിക്കേ. മൃദുല, മൃദുല, മൃദുലയ്ക്ക് എന്നെ അറിയില്ല. ഞാൻ സി എ ധനപാലൻ. എനിക്ക് മൃദുലയോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഹസ്ബൻഡ് ഒന്ന് അകത്തേക്ക് മാറിയെന്നാൽ വലിയ ഉപകാരം. എന്താ സർ? പണ്ട് മൃദുല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ വാച്ച്മാനും അയാളുടെ ശിങ്കിടികളും ചേർന്ന് തന്നെ പീഡിപ്പിച്ചു. പ്ലീസ്, ആ കഥകളൊന്നും എന്റെ ഹസ്ബൻഡ് അറിയില്ല. അദ്ദേഹം അറിഞ്ഞ അതോടെ തീർന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം പറഞ്ഞാൽ അദ്ദേഹം ഒന്നും അറിയില്ല. കള്ളം പറഞ്ഞാൽ കുടുംബം ഞാൻ സ്വാഹയാക്കും. അന്നത്തെ പീഡനത്തിന് ശേഷം മൃദുല ഗർഭിണിയായി അല്ലേ? ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കള്ളം പറയരുത്. അന്ന് നീ പ്രസവിച്ചു. ജനിച്ച ഉടനെ നീ ആ കുഞ്ഞിനെ കൊന്നു. സാർ എന്തായി പറയുന്നത്? എന്റെ മകനാണ് സത്യം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതന്ന് ദീപ്തി ഐ പി എസ് ഇടപെട്ട് നിന്നെ രക്ഷിച്ചു, അതല്ലേ സത്യം? ഇല്ല സർ, എനിക്ക് ഒരു മകനേ ഉള്ളൂ. എന്റെ മകനാണ് സത്യം. ഞാൻ അവനെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. എന്നെ വിശ്വസിക്കണം സർ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ ഉപദ്രവിക്കരുത്. തൽക്കാലം ഞാൻ പോകുന്നു, എനിക്ക് വീണ്ടും വരേണ്ടി വരും. എന്താ മൃദുല, ആ സാറും തന്നെ വന്നേ? എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി മിസ്സിംഗ് ആണ്. അവളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ ഞാനും അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. താനെന്തിനെ കരയുന്നേ? അവളെ കാണാനില്ലെന്ന് കേട്ടപ്പോ സങ്കടം വന്നു. Thank you.
നഷ്ടപരിഹാരം നൽകി കേസ് കോംപ്രമൈസ് ആക്കാൻ പണം തികയാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. എന്നെ സഹായിക്കാൻ സച്ചിന് മാത്രമേ കഴിയൂ. ഡാഡി വിഷമിക്കാതെ, എന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും വിൽക്കേണ്ടി വന്നാലും പ്രശ്നമില്ല, ഞാൻ ഡാഡിയെ രക്ഷിച്ചിരിക്കും. സർവ്വതും വിൽക്കാം, കോമ്പൻസേഷൻ നൽകാം. ഡാഡിയെ ഞാൻ മോചിപ്പിച്ചിരിക്കും. ഇത് ഞാൻ അനുഭവിക്ക് കൊടുത്ത വാക്കാ, ആ വാക്ക് ഞാൻ പാലിക്കും. ഇവിടെയും മറ്റു രാജ്യങ്ങളിലുമുള്ള ഡാഡിയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ വിൽക്കാം. മുംബൈയിലും കേരളത്തിലുമുള്ള ഫ്ളാറ്റുകളും വിൽക്കാം. ഇന്ത്യയിലുള്ള എന്റെ ഹോട്ടലുകളും ബിസിനസ് സ്ഥാപനങ്ങളും മുഴുവൻ വിൽക്കാം. സൂരജിന്റെ റിസോർട്ടിന്റെ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പാർട്ണർഷിപ്പ് ഒഴിവാക്കാം. അങ്ങനെയും കുറെ കാശ് കിട്ടും. എല്ലാം കൂടി സ്വരൂപിച്ച് നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാം. Need 400 കോടി രൂപ വേണം. Do you have that? നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ? We have to arrange. തികച്ചല്ലേ പറ്റൂ. എല്ലാം വിറ്റ് കാശ് കണ്ടെത്തിയ തീരൂ. Your case will be withdrawn. ചിലപ്പോൾ പിൻവലിക്കാൻ പറ്റിയേക്കും. If you are willing to pay, നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ we can try for a ഒരു കോംപ്രമൈസിനെ ശ്രമിച്ചു നോക്കാം. Condition of children. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ സീരിയസ് ആണ്. It is doubtful whether അവരുടെ പേരൻസ് കോംപ്രമൈസിന് തയ്യാറാവൂ എന്നുള്ള കാര്യം സംശയമാണ്. അവരിൽ രണ്ട് കുട്ടികളുടെ പേരൻസ് കോംപ്രമൈസിന് തയ്യാറാ. ഒരു കുട്ടിയുടെ പേരൻസ് ആണ് പ്രശ്നം. അവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെന്നിഫറിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. സച്ചിൻ, വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ജെന്നിഫറുമായി ആലോചിച്ച് തീരുമാനിക്കണം. സമയം കളയരുത്. ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. ഡാഡി ധൈര്യമായിട്ടിരിക്കേ. ടൈം ഈസ് ഓവർ. പോകാം ജെന്നിഫർ, വേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യണം. വേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യും ജെന്നിഫർ എന്ന വിനീത. നിനക്ക് ഞാൻ തരുന്നുണ്ട് ഒരു നല്ല സമ്മാനം, നിന്റെ ജീവിതം ഇല്ലാതാക്കുന്ന സമ്മാനം. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. വീഡിയോ കോൾ. ഇത് വീഡിയോ കോളാ. ഇതെടുത്ത ഞാൻ ആരാണെന്ന് അവൾ മനസ്സിലാക്കും. സച്ചിനും ജെന്നിഫറും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്തായിരിക്കും പറ്റിയത്? ഡാഡി അവർക്ക് ജയിലിൽ നിന്നിറക്കാൻ പറ്റിയില്ലേ? മാഡം ചാർജ് എടുത്ത അന്നു മുതൽ ഇന്ന് വരെ അന്വേഷിച്ച എല്ലാ റേപ്പ് കേസുകളുടെയും മുഴുവൻ ഡീറ്റെയിൽസും ധനബാലൻ സാറ് നമ്മുടെ റെക്കോർഡ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. മാഡം ചാനൽ ചർച്ച പറഞ്ഞ് പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അയാൾ.
വിനീത് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എവിടുന്ന് തുടങ്ങണ അന്വേഷണം, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഹലോ മാഡം. ആ പറയൂ ആൽബി. ജെന്നിഫർ ലണ്ടനിലുണ്ടെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ജെന്നിഫർ ലണ്ടനിലുണ്ടെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ജെന്നിഫറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിരുന്നു. അയാളാണ് പറഞ്ഞത് ജെന്നിഫർ എയർ ഹോസ്റ്റസ് ജോലി രാജിവെച്ച് ഏതോ കമ്പനിയിലോ മറ്റോ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയില്ല. ലണ്ടനിൽ എവിടെയാണെന്നും അറിയില്ല. ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ലണ്ടനിൽ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ അവളെ കണ്ടുപിടിക്കും മാഡം. ഇനി ഒരു കുടുംബജീവിതം അവൾക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കിയെന്ന് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം. എനിക്കറിയണം അത്. എന്റെ ചുമലൽ ചവിട്ടി ഉയരങ്ങളിലേക്ക് അവള് പോയി. ഒടുക്കം എന്നെ. ആൽബി സാരമില്ല, ജെന്നിഫറിനെ നമുക്ക് കണ്ടെത്താം. എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. ലണ്ടനിൽ എവിടെയുണ്ടെങ്കിലും ജെന്നിഫറിനെ ഞാൻ കണ്ടെത്തും. ആൽബിക്ക് പുതിയതായി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഷുവർ മാഡം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ജെന്നിഫറിനെ കണ്ടെത്തും. ആൽബി ധൈര്യമായിട്ടിരിക്ക, ഞാൻ വിളിക്കാം ആൽബി. ഓക്കെ മാഡം. ജെന്നിഫറിനെ കണ്ടെത്തേണ്ടത് ഇന്ന് എന്റെയും കൂടി ആവശ്യമാണ്. എന്തിനാണ് അവൾ എയർ ഹോസ്റ്റസ് ജോലി രാജിവെച്ച് മറ്റൊരു ജോലി സ്വീകരിച്ചത്? ആൽബിയെ വിട്ട് ലണ്ടനിൽ താമസിക്കുന്നത് എന്തിനാണ്? ജെന്നിഫറിനെ കണ്ടെത്തിയേ തീരൂ. താങ്ങാൻ പറ്റാത്ത തുകയാണ് ഡാഡിക്ക് വേണ്ടി സ്വരൂപിക്കേണ്ടത്. കൃഷ്ണകുമാർ സർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അഞ്ചാറ് മാസം കൊണ്ട് ആ തുക കണ്ടെത്തില്ലേ? നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കില്ലേ? അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. നാട്ടിലെ ബിസിനസ് സ്ഥാപനങ്ങളും ഫ്ളാറ്റുകളും ഒക്കെ വിൽക്കേണ്ടി വരുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. എല്ലാം എന്റെ അനുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്തിരുന്നത്. ഒക്കെ നഷ്ടപ്പെടുക. ഞാനും ഇതൊക്കെ അനുവിന് വേണ്ടിയാ ചെയ്യുന്നത് മിസ്റ്റർ സച്ചിൻ. എന്റെ വൈഫ് അനു അനുപമ അറിയൂ? ആ കൃഷ്ണകുമാർ സാർ പറഞ്ഞറിയാം, ഇടയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം സമ്പാദിച്ചതൊക്കെ മോക്ക് വേണ്ടിയാണെന്ന് പറയുമായിരുന്നു.
പാവ അനുപമ ഒക്കെ എത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടത്. ഒക്കെ വിൽക്കേണ്ടി വരും. നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഗോപനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി ദീപ്തി എ പി എസിൻ്റെ ഭർത്താവ് സൂരജിൻ്റെ റിസോർട്ടിൽ ഞാൻ പാർട്ണറാണ്. വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത തുകയും തിരിച്ചു വാങ്ങേണ്ടി വരും. ഏറ്റവും വലിയ സങ്കടം അതാണ്. എന്ത് ചെയ്യാം, സഹതാപം വിചാരിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ കാര്യം നടക്കണ്ടേ? കുറേ ഷെയറുകളുണ്ട്, ഒക്കെ പിൻവലിക്കണം. ഞാനൊരു ബിഗ് സീറോ ആവും. എങ്കിലും സാരമില്ല, അനുവിൻ്റെ ഡാഡി രക്ഷപ്പെടണം. എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് ഉയർച്ചകളുണ്ടാവുന്നത്. അനുപമ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇന്നിപ്പോ എല്ലാം വിട്ടു തുളയ്ക്കണം. ഞാനവളെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഡാഡിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സംസാരിച്ച സമയം കളയണ്ട, ഫ്ലൈറ്റ് കിട്ടില്ല. ഓ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അനുപമ ഭാഗ്യമാണ്, അനുപമക്കാരന് ഉയർച്ചയുണ്ടായി പോലും. നിന്റെ നാശത്തിന് അനുപമ കാരണമാകുന്നത് ഞാൻ കാണിച്ചു തരാം സച്ചിൻ. ജെനിഫർ എന്ന വിനീത കാണിച്ചു തരും. കിട്ടുന്നില്ലല്ലോ, ഇതെന്താ പറ്റിയത്? ഓ, റിങ് ചെയ്യുന്നുണ്ട്. ആശ്വാസം. അനുപമ, ഞാൻ നാശം കാണാൻ കാത്തിരിക്കുന്നവൾ. ഹലോ ഹലോ, ഇസ് ദിസ് സച്ചിൻ്റെ ഫോണല്ലേ ഇത്? യെസ്, ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്, അനുപമ. ഓ, ആർ യു ഹിസ് വൈഫ്? നോ, സച്ചിൻ ഇസ് ഇൻ വാഷ്റൂമിലാണല്ലോ. നിങ്ങൾ ആരാ? ഞാൻ ഐ ആം മരിൻ. സച്ചിന്റെ ആരാണെന്ന് ചോദിച്ചാൽ ഐ ആം ഓൾസോ ഹിസ് വൈഫിനെ പോലെയാണെന്ന് പറയും. സച്ചിനായിട്ടുള്ള ബന്ധത്തിൽ തന്നെക്കാൾ സീനിയറാ ഞാൻ. ഓ, സച്ചിൻ ഇസ് കമ്മിങ്. ഡാർലിംഗ്, യുവർ വൈഫ് ഇസ് കോളിംഗ്. ഓ, അനുപമ, സച്ചിന് ഇപ്പൊ അനുപമയോട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലോ. അനുപമ തന്നെ പിന്നീട് വിളിക്കാന്നാ സച്ചിൻ പറയുന്നത്. ആ, ശരിയാണല്ലോ. താനിപ്പോ എന്തിനാ ഞങ്ങൾക്കിടയിൽ ഒരു കട്ടറും പോകുന്നേ? വിൽ കോൾ യു ലേറ്റർ. ഹാ, ബൈ.
മരൻ, അവൾ ആരാ? സച്ചിൻ എന്നെ ചതിക്കുകയാണോ? ഇതുപോലുള്ള ചതികൾ ഈ ജെന്നിഫറിൽ നിന്നും ഇനിയും ഉണ്ടാവും. ഈ കളി ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. കണ്ടെത്തണം, സത്യം കണ്ടെത്തണം. സച്ചിൻ എന്നെ ചതിക്കുകയാണോ എന്ന് എനിക്ക് കണ്ടെത്തണം. നിന്റെ അവസാനം കാണാതെ ഈ ജെന്നിഫർ പിന്നോട്ട് മാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചെയ്യും. നിന്നെ വെട്ടി നുറുക്കി കുഴിച്ചു മുടിഞ്ഞാൽ